ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്ക് പള്ളിക്ക് വെളിയിലുള്ള കുട്ടികളോടൊരു അപേക്ഷയുണ്ട്. പള്ളിക്ക് ചുറ്റും നടക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു സീറ്റുണ്ട് ഫ്രണ്ടിൽ. ഞങ്ങൾക്കെല്ലാവർക്കും ഈ പള്ളിയിലെ മക്കളെ ഒന്ന് കണ്ടാൽ കൊള്ളാം. കുട്ടികൾ പുറകെ നടക്കുന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും മുമ്പിൽ വന്നിരിക്കുക, ഓടി വരിക. ഇന്ന് നമുക്ക് സന്തോഷത്തിൻ്റെ ഒരു വലിയ ദിവസമാണ്. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, ഇത് അത്ഭുതകരമായ ഒരു കൂട്ടായ്മയും കൂടിവരവുമാണ്. നമ്മെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകളാണ് എൻ്റെ പുറകിലുള്ളത്. അവരുടെ എല്ലാ ആശംസകളും നമുക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരും. ഇവരെല്ലാം 10 മിനിറ്റ് വീതം പ്രസംഗിച്ചാൽ 2.5 മണിക്കൂറോടെ ഇരിക്കണം. അവിടെ എല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, 5 മിനിറ്റ് വീതം എല്ലാവരും എടുക്കുക. 5-ൽ കുറഞ്ഞു പറഞ്ഞാൽ വളരെ നല്ലത്. എന്തിനാണ് ഒരു പള്ളി? പിരിമുറുക്കമുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പിരി അയക്കുന്ന ഒരു സമയമാണ് പള്ളി. എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ്. കുട്ടികൾക്കുണ്ട്, മാതാപിതാക്കൾക്കുണ്ട്, ഭാര്യയ്ക്കുണ്ട്, ഭർത്താവിനുണ്ട്, ഇടവക്കാർക്കുണ്ട്, കമ്മിറ്റിക്കാർക്കുണ്ട്, പള്ളിയിലെ അച്ഛനുണ്ട്, മെത്രാന്മാർക്കുണ്ട്, എല്ലാവർക്കുമുണ്ട്. ഈ പള്ളി ദൈവമായുള്ള ബന്ധത്തിൽ നമ്മളെ ഉറപ്പിക്കുന്നതും ശക്തി തരുന്നതുമായ ഒരു അനുഗ്രഹവും അനുഭവമാണ്. ഈ പള്ളി ആർക്കു വേണ്ടിയാണ്? അയ്യോ, ഇതാ ഈ ദേശത്തിന് വേണ്ടിയുള്ളതാണ്. ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, ഏത് മതസ്ഥർക്കും ഈ പള്ളി വരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഉറക്കെ പ്രാർത്ഥിക്കാം, സാവകാശം പ്രാർത്ഥിക്കാം, മൃദുലമായി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അപേക്ഷകളെല്ലാം കേൾക്കുന്ന, ദൈവത്തിലേക്ക് ഉയരുന്ന ഒരു ഗോവണിയായി ഈ പള്ളി തീരണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒത്തിരി നാളത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ പള്ളി. 6 വർഷത്തിൽ കൂടുതലായി. കല്ലിട്ട നാൾ മുതൽ എന്ന് തീരും, എന്ന് തീരും എന്നൊരു ചിന്തയുണ്ട്. എവറസ്റ്റിൽ എന്നാണ് ഒരാൾ കയറുന്നതെന്നൊരു ചോദ്യമുണ്ട്. എന്നാണ് ഏറ്റവും വലിയ കൊടുമുടിയിൽ ആളുകൾ കയറുന്നത്? കയറിക്കഴിയുമ്പോഴല്ല, കയറണമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരുവൻ എവറസ്റ്റിൽ കയറുന്നത് എന്ന് പറയാറുണ്ട്. ഒത്തിരി സ്വപ്നത്തോടുകൂടിയാണ് ഇവിടെ പള്ളി പണി ആരംഭിച്ചത്. അന്നത്തെ വികാരി അച്ഛൻ്റെ വലിയ സ്വപ്നവും ആഗ്രഹമായിരുന്നു ഇതുപോലെ മനോഹരമായൊരു പള്ളി ഉണ്ടാകുമെന്ന്. അതിനെ ദൈവത്തോട് ചേർന്ന് നിങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ദൈവം അത് സാധ്യമാക്കി തന്നു. ഒത്തിരി ആളുകളുടെ പ്രയത്നം, വിയർപ്പ് ഇതിൻ്റെ പിറകിലുണ്ട്. ഇന്ന് സുന്ദരവും മനോഹരമായിരിക്കുന്ന ഈ പള്ളി. കൂതാശയിൽ നമ്മളൊന്ന് പ്രാർത്ഥിച്ചു, ദൈവത്തെപ്പോൽ മനോഹരമാണ് ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറഞ്ഞു. ഈ പള്ളി അതുപോലെ മനോഹരമാണ്. ഈ പള്ളി നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം, നന്നായി സൂക്ഷിക്കണം. എല്ലാവർക്കും വേണ്ടി ഈ പള്ളി തുറന്നിടണം. ഞായറാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും പള്ളി തുറന്നിടണം. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവം ആഗ്രഹം തരുന്ന എല്ലാവർക്കും ഇവിടെ വന്ന് ഈ വലിയ ആരാധനയെ പങ്കെടുക്കാനായിട്ട് സാധിക്കും. ദൈവകൃപ നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനെ വിയർപ്പ് ചിന്തിയ എല്ലാവരെയും ഞാൻ ഓർത്ത് നന്ദി പറയും, ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട വിനോജ് അച്ഛൻ്റെ വളരെ ശുഷ്കാന്തിയോടുള്ള പ്രവർത്തനം. ഒത്തിരി ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു പള്ളി പണിയുമ്പോൾ. കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളുണ്ട് ഇതിനിടയിൽ. പള്ളി പണി പൂർത്തിയായപ്പോൾ ഇനി അതെല്ലാം നീക്കണം. നിങ്ങൾ ഒന്നാണെന്നും പള്ളി ഒന്നാണെന്നും ദൈവം ഒന്നാണെന്നും സമൂഹം ഒന്നാണെന്നും എല്ലാവരും നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വിജി സതീശൻ നമ്മോടുകൂടെ പങ്കെടുക്കുന്നുണ്ട്. ഞാനൊരു രഹസ്യം പറയട്ടെ, പരസ്യമായി പറയട്ടെ. നിങ്ങളെക്കാൾ ഉപരിയായി നമ്മളെല്ലാവരേക്കാൾ കൂടുതൽ വേദവസ്വം വായിക്കുന്ന ഒരു മനുഷ്യനാണ് സതീശൻ. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, പലതരത്തിലുള്ള മാനസികമായ ടെൻഷൻ ഉണ്ടാകുമ്പോൾ തൻ്റെ അഭയം വേദപുസ്തകം എന്നാണ് സതീശൻ പറയുന്നത്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം, വായിച്ചു തുടങ്ങണം. നിർത്തിയിട്ടുള്ളവരെ വായിച്ചു തുടങ്ങണം. അനുഗ്രഹിതമായ ഒരു ശുശ്രൂഷയ്ക്ക് ദൈവം സതീശനെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എം പി കൊടിക്കുന്നിൽ സുരേഷ് എന്നും എപ്പോഴും നമ്മോട് കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ ദീർഘകാലം ഒരു എം പി ആയി നിലനിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. എന്നും എവിടെയും ഏത് മുക്കിലും മൂവിലും സുരേഷിൻ്റെ സാന്നിധ്യമുണ്ട്. പഞ്ചായത്ത് ചുമതല വഹിക്കുന്നവരെ, പഞ്ചായത്ത് മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. വന്യ തിരുമേനി നമ്മോടുകൂടിയുണ്ട്. തിരുമേനിയുടെ സാന്നിധ്യമാണ് ഞങ്ങൾക്കൊക്കെ ഏറെ സന്തോഷം. അഭിനന്ദ തിരുമേനി കൂതാശയിലും ഈ യോഗത്തിലും പങ്കെടുക്കുന്നതിലുള്ള സഭയുടെ സന്തോഷം ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. വന്നു ചേർന്ന് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മൾ ഞായറാഴ്ച കാണും, നമുക്കൊന്നിച്ച് ആരാധിപ്പാൻ ദൈവം തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ദൈവത്തിന് സ്തുതി.